ഇത്രയും നാളും പലതിനും അഭിപ്രായം പറയാൻ നിന്റെ വാ തുറന്നു. പക്ഷെ ഇന്നു മുതൽ അഭിപ്രായം പറയാൻ നിന്റെ വാ തുറക്കരുത്. പുതിയ നിയമം മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ വീഴവനെ കണ്ട് അഭിപ്രായം പറയുന്ന യേശുവിനെ ഞാൻ ബൈബിളിൽ കണ്ടില്ല. മുറിവേറ്റവനെ കണ്ട് അഭിപ്രായം പറയുന്ന കർത്താവിനെ ഞാൻ വചനത്തിൽ കണ്ടില്ല. മുറിവേറ്റൊരുത്തൻ വഴിയരികിൽ കിടന്നാൽ അവൻ കഴുത പുറത്തു നിന്നിറങ്ങും, നിലത്തിരിക്കും, അവനെ എഴുന്നേൽപ്പിക്കും, അവനെ വെച്ച് കെട്ടും, അവനെ വഴിയിൽ ഉപേക്ഷിക്കാതെ അവനെ കൂട്ടിച്ചേർക്കും. മുറിവേറ്റവനെ നോക്കി അഭിപ്രായം പറയാൻ നല്ല രസമാണ് അതേ മക്കളെ. പക്ഷെ എന്നെ നിന്നെയും ദൈവം വിളിച്ചത് അഭിപ്രായം പറയാനല്ല, വീണവനെ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ, താണു പോയവനെ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ, വീഴാൻ ഓങ്ങി നിൽക്കുന്നവനെ താങ്ങി നിർത്താൻ. ഇവിടെ ആരും അഭിപ്രായക്കാരില്ല. ഇതിനകത്തെല്ലാം യേശു കുട്ടികളാണ്. യേശു കുട്ടികൾ അഭിപ്രായം പറയത്തില്ല, അവര് കൈകൊടുക്കും, അവരെഴുന്നേൽപ്പിക്കും, അവര് കണ്ണുനീര് തുറച്ചു കൊടുക്കും. അത് യേശുവിന്റെ സ്വഭാവം. എത്ര പേര് ചോദിക്കും, കർത്താവ് എനിക്ക് ആ സ്വഭാവം വേണം.